ജെറുസലേമില് ഇപ്പൊ നമ്മൾ ഈ കാണുന്നതാണ് ഒലിവ് മല. ഒലിവ് മലയിലെ എല്ലാ പ്രധാനപ്പെട്ട സ്ഥലങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിൽ ഒന്ന് ഈയിടെ കണ്ട ഗെത്സെമാനി ചർച്ച് ആണ്. അതിനു മുകളിൽ നമ്മൾ കണ്ട ഡോമിനസ് ഫ്ലെവിത്ത് ചർച്ച്, ഈശോ ജെറുസലേമിനെ ഓർത്ത് വിലപിച്ചത്. അതിനു മുമ്പായിട്ട് നമ്മൾ കണ്ടതാണ് യേശു സ്വർഗസ്നാപിതാവ് പഠിപ്പിച്ച സ്ഥലത്തെ പള്ളി, അതായത് പേറ്റർ നോസ്റ്റർ ചർച്ച്. അതിനു മുമ്പ് നമ്മൾ കണ്ടു റഷ്യൻ ഓർത്തഡോക്സ് ചർച്ച് ഓഫ് അസെൻഷൻ, അതായത് സ്നാപയോഹനാൻ്റെ തല കണ്ടെത്തിയ സ്ഥലത്തെ പള്ളി. ഇനി നമ്മൾ കാണാൻ പോകുന്നത് യേശു സ്വർഗാരോഹണം ചെയ്ത സ്ഥലത്തെ പള്ളിയാണ്. ക്രിസ്തീയ വിശ്വാസപ്രകാരം പുനരുദ്ധാനത്തിന് ശേഷം 40-ാം ദിവസം സ്വർഗത്തിലേക്കുള്ള യേശു ക്രിസ്തുവിൻ്റെ ആരോഹണം ആണ് സ്വർഗാരോഹണം. അത് നടന്ന സ്ഥലത്ത് മകുടം ഉള്ള ചെറിയ ഒരു ആരാധനാ സ്ഥലമുണ്ട്. അതിനാണ് ഡോം ഓഫ് അസെൻഷൻ എന്ന് പറയുന്നത്. ജെറുസലേമിലെ ഒലിവ് പർവ്വതത്തിന്റെ മുകളിൽ പോകുന്ന പ്രധാന റോഡിന് കിഴക്ക് മതിലുകളാൽ ചുറ്റപ്പെട്ട ഒരു വളപ്പിലാണ് അലങ്കാരമില്ലാതെ അസെൻഷൻ ഡോം നിലകൊള്ളുന്നത്. യേശു സ്വർഗാരോഹണം ചെയ്തതായി വിശ്വസിക്കപ്പെടുന്ന സ്ഥലത്തെ അടയാളപ്പെടുത്തുന്ന ഈ ദേവാലയം ദേവാലയം എന്ന് വിളിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ആരാധനാ സ്ഥലം എന്ന് പറഞ്ഞത്. ക്രിസ്ത്യാനികൾക്ക് ശരിക്കും നിരാശാജനകമായ ഒരു അനുഭവമാണ് നൽകുന്നത്. അത് കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാകും. യേശുവിൻ്റെ സ്വർഗാരോഹണം ആഘോഷിക്കുന്നതിനായി നിർമ്മിച്ച നിരവധി പള്ളികളിൽ ഇപ്പോൾ അവശേഷിക്കുന്നത് ഒരു പള്ളിയുടെ ഭാഗമായിരുന്ന ഒരു ചെറിയ അഷ്ടഭുജാകൃതി മാത്രമാണ്. ഇസ്ലാമിക് വാഖ് ഫൗണ്ടേഷനാണ് ഇതിൻ്റെ നിയന്ത്രണം. ഇവിടെ എൻട്രൻസ് ഫീസായിട്ട് 10 ഷെക്കൽ അവിടെ നിൽക്കുന്ന ആ ഒരാൾ ഒരു പെർ ഹെഡ് 10 ഷെക്കൽ മേടിക്കുന്നുണ്ട്. 1187 കുരിശുദ്ധക്കാരെ പരാജയപ്പെടുത്തിയപ്പോൾ ഈ സ്ഥലത്തെ അവസാനത്തെ പള്ളി മുസ്ലിം സുൽത്താൻ സലാഹുദ്ദീൻ പിടിച്ചെടുത്തു. മുസ്ലിങ്ങളും യേശുവിൻ്റെ സ്വർഗാരോഹണത്തിൽ വിശ്വസിക്കുന്നതിനാൽ അതൊരു പള്ളിയാക്കി മാറ്റി. പണ്ടിവിടെ ഉണ്ടായിരുന്ന ബൈസൻ്റെയും ചർച്ചിൻ്റെ അവശിഷ്ടങ്ങളും നമുക്കിവിടെ കാണാം, അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ അർമേനിയൻ, കോപ്റ്റിക്, സിറിയൻ, ഗ്രീക്ക് ഓർത്തഡോക്സ് ആൾത്താരകളും കാണാം. അത് ഓരോ വിഭാഗങ്ങൾക്ക് ഇവിടെ യേശുവിൻ്റെ സ്വർഗാരോഹണ തിരുനാളിൻ്റെ അന്ന് പ്രാർത്ഥിക്കാനും മറ്റുമുള്ള സൗകര്യത്തിനായിട്ട് തിരിച്ചു വച്ചിരിക്കുന്നതാണ്. ഇവിടെ ഉണ്ടായിരുന്ന ആദ്യത്തെ പള്ളി ആകാശത്തേക്ക് തുറന്നാണ് നിർമ്മിച്ചിരുന്നത്. ഏകദേശം AD 380 സാമ്രാജ്യ കുടുംബത്തിലെ അംഗമായിരുന്ന ധനികയായ റോമൻ വനിത പൊമേനിയയാണ് ആദ്യത്തെ പള്ളിക്ക് ധനസഹായം നൽകിയത്. അന്ന് നിർമ്മിച്ച പള്ളിയുടെ തറയുടെ മധ്യഭാഗത്ത് ഒരു പാറയുണ്ടായിരുന്നു. അതിൽ യേശുവിൻ്റെ അവസാന കാൽപ്പാടുകൾ പൊടിയിൽ കാണാമെന്ന് വിശ്വസിക്കപ്പെടുന്നു. 670 യഥാർത്ഥ ഘടന നശിപ്പിക്കപ്പെടുകയും പുനർനിർമ്മിക്കപ്പെടുകയും ചെയ്തു. ഇംഗ്ലീഷ് തീർത്ഥാടകനായ ആർക്കുൾഫ് തൻ്റെ നാട്ടുകാരെ അറിയിച്ചത് കാൽപ്പാടുകൾ ഇപ്പോഴും അതിൻ്റെ തറയിലെ പൊടിയിൽ കാണാനുണ്ടെന്നായിരുന്നു. 12-ാം നൂറ്റാണ്ടിൽ കുരിശുദ്ധക്കാർ ഒരു അഷ്ടഭുജാകൃതിയിലുള്ള ചാപ്പൽ നിർമ്മിച്ചു. അത് ഉറപ്പുള്ള ഒരു ആശ്രമത്തിനുള്ളിലാണ് സ്ഥാപിച്ചത്. ഒലിവ് പർവ്വതത്തിൻ്റെ കൊടുമുടിയിലെ ഈ തന്ത്രപ്രധാനമായ സ്ഥലത്തു നിന്ന് കുരിശുദ്ധക്കാർ ജെറിക്കോയ്ക്കും ജെറുസലേമിനും ഇടയിലുള്ള റോഡ് നിയന്ത്രിച്ചിരുന്നു. ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, വലിയ ആഡംബരങ്ങളൊന്നുമില്ലാത്ത ഒരു സ്ഥലമാണ് ഈ കാണുന്ന ഡോം. ഇതിനകത്താണ് യേശുവിൻ്റെ കാൽപ്പാട് പതിഞ്ഞ പാറയുണ്ടെന്ന് വിശ്വസിക്കുന്നത്. നമുക്ക് അതിനകത്തേക്ക് പോയി നോക്കാം. വിവിധ ക്രിസ്ത്യൻ സമൂഹങ്ങൾക്ക് അവരുടെ സ്വർഗാരോഹണ ദിനങ്ങളിൽ ആഘോഷങ്ങൾ നടത്താൻ ഇവിടെ അനുവാദമുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അൾത്താരകൾ പുറത്ത് കണ്ടത്. ഈ കാണുന്നതാണ് യേശു സ്വർഗത്തിലേക്ക് കയറുന്നതിന് മുമ്പ് ഭൂമിയിലെ യേശുവിൻ്റെ വലതുകാലിൻ്റെ അവസാനത്തെ മുദ്രയായി പരമ്പരാഗതമായി കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടെ തൈലം പൂശാറുണ്ട് ആ കല്ല്, അതുകൊണ്ടാണ് അത് അങ്ങനെ കാണുന്നത്. ഇടത് കാൽപ്പാട് പതിച്ച ഭാഗം ടെമ്പിൾ മൗണ്ടിലെ അലക്സ മസ്ജിദിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ അത് പ്രസംഗ പീഠത്തിന് പിന്നിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. മുസ്ലിങ്ങൾ മക്കയുടെ ദിശയെ സൂചിപ്പിക്കാൻ ഉണ്ടാക്കിയ മിഹ്റാബാണ് ഈ കാണുന്നത്. മുസ്ലിങ്ങൾ ഇവിടെ തുറസായ സ്ഥലങ്ങളിൽ മതിൽ കെട്ടുകയും മേൽക്കൂരയുടെ ദ്വാരത്തിന് മുകളിൽ ഒരു താഴികക്കുട സ്ഥാപിക്കുകയും ചെയ്തു. ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ.
ഉയർപ്പ് തിരുനാൾ കഴിഞ്ഞു. ഇനി യേശുവിൻ്റെ സ്വർഗാരോഹണ തിരുനാളാണ്. അപ്പോൾ എല്ലാവർക്കും യേശുവിൻ്റെ സ്വർഗാരോഹണ തിരുനാളിൻ്റെ ആശംസകളും അഡ്വാൻസായിട്ട് നേരുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.